Hello friends, welcome to my channel. അപ്പോൾ നമ്മുടെ ബേസിക് സയൻസിന്റെ യൂണിറ്റ് 3 ആസിഡുകളും ആൽക്കലികളും എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിറ്റ്മസ് പേപ്പറിന് പകരം ഉപയോഗിക്കാവുന്ന ചെമ്പരത്തി പേപ്പർ നിർമ്മിച്ചാലോ? ചെമ്പരത്തി പേപ്പർ നിർമ്മിക്കുന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ള വിവരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്, നമ്മുടെ വർക്ക്ഷീറ്റിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് പരീക്ഷണശാലയിൽ നീല ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആസിഡുകളിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ചുവപ്പാവും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ ആസിഡ് ഗുണമുള്ളവയുണ്ടോ? ഇത് പരിശോധിക്കാൻ ഭക്ഷ്യവസ്തുക്കളിൽ ഏതെല്ലാം തിരഞ്ഞെടുക്കാം? ലിസ്റ്റ് ചെയ്യൂ. ചെമ്പരത്തി പേപ്പർ ഉപയോഗിച്ച് പരീക്ഷിച്ചു നോക്കിയാലോ? നിരീക്ഷണം പട്ടികയിൽ രേഖപ്പെടുത്തി നോക്കൂ. അപ്പൊ ആ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെയും അതിൽ ആസിഡിന്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ മുകളിൽ എഴുതേണ്ടതാ, മോര്, വിനാഗിരി, പുളി, നാരങ്ങ, ആപ്പിൾ, ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് പേര് നിങ്ങൾക്ക് അറിയാലോ, ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഇവിടെ എഴുതിയാൽ മതി. ആ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അതിലൊക്കെ തന്നെ ആസിഡിന്റെ സാന്നിധ്യം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവയിലുള്ള ആസിഡുകളുടെ പേര് പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 40 പരിശോധിച്ച് കണ്ടെത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് അതിന്റെയൊക്കെ? മോരില് ലാക്റ്റിക് ആസിഡും, വിനാഗിരിയിലെ അസറ്റിക് ആസിഡും, പുളിയില് ടാർട്ടാറിക് ആസിഡും, നാരങ്ങയില് സിട്രിക് ആസിഡും, ആപ്പിളില് മാലിക് ആസിഡുമാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. നീല ലിറ്റ്മസ് പേപ്പറിന് പകരം ചെമ്പരത്തി പേപ്പർ നിർമ്മിക്കാൻ കൂട്ടുകാർക്ക് അറിയാം. ചുവന്ന ലിറ്റ്മസ് പേപ്പറിന് പകരം ചെമ്പരത്തി പേപ്പർ ഉപയോഗിക്കാമോ? ചെമ്പരത്തി പേപ്പർ നാരങ്ങാനീര് പോലുള്ള ലായനിയിൽ മുക്കിയാൽ ചുവപ്പ് നിറമാകും. അവയെ ഉണക്കിയെടുത്താൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ തയ്യാർ. അപ്പൊ ചെമ്പരത്തി വെച്ചിട്ട് തന്നെ നമുക്ക് നീല ലിറ്റ്മസ് പേപ്പറും ചുവന്ന ലിറ്റ്മസ് പേപ്പറും ഉണ്ടാക്കാം. ആസിഡിൽ മുക്കിയാൽ നീല ചെമ്പരത്തി പേപ്പർ ചുവപ്പും, ആൽക്കലിയിൽ ചുവന്ന ചെമ്പരത്തി പേപ്പർ നീലയും ആയിത്തീരും. നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ ആസിഡ് ഗുണമുള്ളവയാണോ ആൽക്കലി ഗുണമുള്ളവയാണോ കൂടുതൽ? നീല പേപ്പറും ചുവന്ന പേപ്പറും തയ്യാറാക്കി പരീക്ഷിച്ചു പട്ടികപ്പെടുത്തു എന്നാ പറഞ്ഞിട്ടുള്ളത്. ആസിഡില് ചെമ്പരത്തി പേപ്പർ മുക്കുമ്പോ എന്താവും? നീല നിറമാവും. ചെമ്പരത്തി പേപ്പർ ആൽക്കലിയിൽ മുക്കുമ്പോ ചുവപ്പ് നിറവും ആവും. അപ്പൊ അതില് ആസിഡ് അടങ്ങിയവ ഏതൊക്കെയാണ്, ആൽക്കലി അടങ്ങിയവ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് കുറച്ച് എണ്ണത്തിന്റെ മാത്രം എക്സാമ്പിള് കൊടുക്കാം. ചെമ്പരത്തി പേപ്പർ ചുവപ്പാവണമെങ്കിൽ അത് ആസിഡ് അടങ്ങിയവ, ആസിഡ് അടങ്ങിയവ ലെമൺ, ആപ്പിൾ, മീറ്റ്, ഡയറി, ഗാർലിക് ആൻഡ് ടൊമാറ്റോ. ലെമൺ നാരങ്ങ, ആപ്പിൾ ആപ്പിൾ തന്നെ, മീറ്റ് ഇറച്ചി, ഡയറി എന്ന് പറഞ്ഞാൽ പാലുൽപ്പന്നങ്ങള്, ഗാർലിക്ക്, വെളുത്തുള്ളി, ടൊമാറ്റോ, തക്കാളി, ഇവയൊക്കെ ആസിഡ് ഗുണം കാണിക്കുന്നവയാണ്. അതായത് പി എച്ച് 7 താഴെയായിരിക്കും. ഇനി ആൽക്കലി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ബ്രൊക്കോളി ആൻഡ് കുക്കുംബർ. ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടാൻ സാധ്യത, നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാൻ സാധ്യത ഉള്ളതിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ബ്രൊക്കോളിയും കൊക്കുമ്പറാണ്. ഇനി കൂടുതൽ കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തു തരാം, അപ്പൊ മറ്റു കൂട്ടുകാർക്കും കൂടി ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ആ ഒരു പട്ടിക എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും നമ്മൾ എത്തിച്ചേർന്ന നിഗമനം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടുവല്ലേ ആസിഡിന്റെ ഒരു വലിയ നിര തന്നെയുണ്ട്, ആൽക്കലി വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മോസ്റ്റ് ഓഫ് അവർ നാച്ചുറൽ ഫുഡ് ഐറ്റംസ് ആർ ആസിഡിക് ഇൻ നേച്ചർ. കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും ആസിഡ് ഗുണമുള്ളവയാണ്. ഓക്കെ, അടുത്തത് ചെമ്പരത്തി പേപ്പർ ഉപയോഗിച്ച് ആസിഡും ആൽക്കലിയും തിരിച്ചറിയാൻ കഴിയുമല്ലോ. ചെമ്പരത്തി പേപ്പറിന് പകരം മറ്റേതെങ്കിലും സസ്യഭാഗങ്ങൾ ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയുമോ? ഇല, തണ്ട്, കായ, പൂവ് മുതലായവ ശേഖരിച്ച് വിവിധ പേപ്പറുകൾ നിർമ്മിക്കും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിർമ്മിക്കേണ്ടതാണ്, ഒന്നും ചെയ്യേണ്ട, ഓരോന്ന് എടുത്തിട്ട് വരുതി നോക്കിയാൽ മതി. ചെമ്പരത്തി പേപ്പർ, ക്യാബേജ് പേപ്പർ, മഞ്ഞൾ പേപ്പർ, അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഏതെങ്കിലും ഒരു ആസിഡും ആൽക്കലിയും, ഉദാഹരണത്തിന് നാരങ്ങാനീര്, നാരങ്ങാനീര് ആസിഡാണ്, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം ആൽക്കലിയാണ്. എടുത്തു വെച്ച് ഈ പേപ്പറുകൾ ഓരോന്നും മുക്കി നോക്കൂ. നിരീക്ഷണം നിരീക്ഷണ പത്രികയിൽ രേഖപ്പെടുത്തും. അപ്പൊ ഓരോന്നും ക്രമനമ്പർ കൊടുത്തിട്ട് അതില് പേപ്പറിന്റെ നിറം എന്താണ്, ആസിഡിന്റെ നിറം എന്താണ്, ആൽക്കലിയുടെ നിറം എന്താണ് എന്നാണ് എഴുതേണ്ടത്. ജസ്റ്റ് നമുക്ക് നോക്കാം. സബ്സ്റ്റൻസ് ടെർമറിക്, ടെർമറിക് മഞ്ഞൾ, മാംഗോ ലീഫ് മാവില, ബീട്രൂട്ട് ബീട്രൂട്ട്, ക്യാരറ്റ് ക്യാരറ്റ് തന്നെ, ഒനിയൻ ഉള്ളി, ഹിബിസ്കസ് പേപ്പർ, ചെമ്പരത്തി ഇലയുടെ, സോറി ചെമ്പരത്തിന്റെ ആ പേപ്പർ, അതായത് ചെമ്പരത്തിയുടെ ലിറ്റ്മസ് പേപ്പർ. അപ്പൊ അവയുടെയൊക്കെ കളർ ഇവിടെ കൊടുത്തിട്ടില്ല, കളർ പറഞ്ഞുതരാം. ടെർമറിക് മഞ്ഞയായിരിക്കും, മാംഗോ ലീഫ് പച്ചയായിരിക്കും, ബീട്രൂട്ട് വയലറ്റ് ആയിരിക്കും, ക്യാരറ്റ് ഓറഞ്ച് ആയിരിക്കും, ഒനിയനും ഒരു തരത്തിലൊരു അധികം ഒരു കളറൊന്നും ഉണ്ടാവില്ല അങ്ങനെ. ആൻഡ് ഹിബിസ്കസ് പേപ്പർ ചുവപ്പായിരിക്കും. അപ്പൊ അതിന് ആസിഡില് ടെർമറിക് കളർ ചേഞ്ച് ഇല്ല, നിറവ്യത്യാസമില്ല.
ആൽക്കലിയിലെ റെഡ് കളർ ചുവപ്പ് നിറാവും. മാംഗോ ലീഫ് രണ്ടിലും കളർ ചേഞ്ച് ഇല്ല. ബീട്രൂട്ട് ആസിഡിലെ വയലറ്റും ആൽക്കലിയിലെ പിങ്കും ആയിരിക്കും. ആൻഡ് ക്യാരറ്റ് രണ്ടിലും കളർ വ്യത്യാസം ഇല്ല. ഒനിയനും രണ്ടിലും കളർ വ്യത്യാസം ഇല്ല. ആൻഡ് ഹിബിസ്കസ് പേപ്പർ ആസിഡില് റെഡ് കളർ ആവും, ആൽക്കലിയില് കളർ വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പട്ടിക നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ആൽക്കലി ആയിട്ട് ഉപയോഗിക്കാൻ, അതായത് ആൽക്കലി ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവയും, വിശകലനം ചെയ്ത് ആസിഡും ആൽക്കലിയും കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന പേപ്പറുകൾ തരം തിരിച്ചെഴുതുക. ആസിഡ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നവ, ആൽക്കലി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നവ. ഏതൊക്കെയാണ് ആസിഡ് തിരിച്ചറിയാനും ആൽക്കലി തിരിച്ചറിയാനും ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പൊ ഉള്ളതില് ടെർമറിക്ക് ആൽക്കലിയിലെ റെഡ് കളർ ആവും. അപ്പോ നമുക്ക് ആൽക്കലി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ടെർമറിക്ക് മഞ്ഞൾ ഉപയോഗിക്കാം. അപ്പൊ അത് ആ കള്ളിയിൽ എഴുതാം, കാരണം അത് ആൽക്കലിയിൽ ഇടുമ്പോൾ എന്താവും, റെഡ് കളർ ആവും. ബീട്രൂട്ട് നമുക്ക് ആസിഡിലും തിരിച്ചറിയാൻ ഉപയോഗിക്കാം, ആൽക്കലിയിലും തിരിച്ചറിയാൻ ഉപയോഗിക്കാം. രണ്ടിലും ബീട്രൂട്ട് എഴുതാം. ആസിഡിലാണെങ്കിൽ വയലറ്റ് കളർ ആയിരിക്കും, ആൽക്കലി ആണെങ്കിൽ പിങ്ക് കളർ ആയിരിക്കും. അത് നോക്കിയിട്ട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ആൻഡ് നമുക്ക് ഒരു ഹിബിസ്കസ് പേപ്പർ യൂസ് ചെയ്യാം. അത് ആസിഡിലാണെങ്കിൽ റെഡ് കളർ ആയിരിക്കും, ആൽക്കലിയിൽ പിന്നെ കളർ ചേഞ്ച് ഒന്നുമില്ല. മറ്റേതൊന്നും നമുക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഒന്നിലും നിറ വ്യത്യാസം കാണിക്കുന്നില്ല. ഓക്കെ, അടുത്ത നോക്കാം. നമ്മുടെ പ്രദേശത്തുള്ള മണ്ണിൽ ആസിഡിന്റെയോ ആൽക്കലിയുടെയോ അംശം കൂടുതലുള്ളത് വിളവിനെ ബാധിച്ചേക്കാം. അതെങ്ങനെ കണ്ടെത്താം? വീടിന്റെ ചുറ്റുപാടുമുള്ള മണ്ണ് പരിശോധിച്ചാലോ? അതിനായി എന്തെല്ലാം വസ്തുക്കൾ വേണം? പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണിന്റെ സാമ്പിള്, ജലം, ബീക്കർ, നീല പേപ്പർ, ചുവന്ന പേപ്പർ, അതായത് ചെമ്പരത്തിപ്പൂവിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള പേപ്പർ, ആവശ്യമായ വസ്തുക്കൾ ശേഖരിച്ച് പരീക്ഷണം ചെയ്തു നോക്കാം. ബീക്കറിൽ പകുതിയോളം മണ്ണിന്റെ സാമ്പിൾ എടുത്ത ശേഷം അത് ഏകദേശം മുങ്ങുന്നത് വരെ ജലമൊഴിച്ച് നന്നായി ഇളക്കണം. ഗ്ലാസ് ചരിച്ചു വെച്ച് ഊറി വരുന്ന ജലം ശേഖരിച്ച് തെളിയിച്ചെടുക്കണം. ആ തെളിഞ്ഞ ജലത്തിൽ ഓരോ പേപ്പറും മുക്കി നോക്കുക. നിറമാറ്റം നിരീക്ഷിക്കൂ, പട്ടികയിൽ രേഖപ്പെടുത്തു. അപ്പൊ ജസ്റ്റ് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, മണ്ണ് ശേഖരിച്ച സ്ഥലം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചുറ്റുപാടുള്ള പറമ്പിലെ വയലിലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് മണ്ണുകൾ എഴുതുക. എന്നിട്ട് നിറ വ്യത്യാസം ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പൊ ഇതിൽ നിന്നും, അതായത് നീല പേപ്പർ ആവുന്നത് ചുവന്ന പേപ്പറിലും നിറ വ്യത്യാസം, അതായത് നീല പേപ്പറിൽ ചുവപ്പായിട്ടുണ്ടെങ്കിൽ ചുവന്ന പേപ്പർ ഒരിക്കലും മാറില്ല. ഇനി നീല പേപ്പർ മാറാതെ നിൽക്കുകയാണെങ്കിൽ ചുവന്ന പേപ്പർ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഫില്ല് ചെയ്തോളൂ. ആൻഡ് വ്യത്യസ്ത രീതിയിൽ കിട്ടി എന്നുള്ള ഒരു കാര്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അതായത് ഒരു സ്ഥലത്തത്തെ മണ്ണ് നീല പേപ്പർ ചുവന്നതായി എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തത്തെ മണ്ണ് ചുവന്ന പേപ്പർ നീലയായി എന്ന് പറയണം. കാരണം ഒന്ന് ആൽക്കലി ഒന്ന് ആസിഡാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മൂന്ന് നാലെണ്ണം ജസ്റ്റ് വെറുതെ എഴുതിക്കോളും. ഈ നിരീക്ഷണ വിശകലനം ചെയ്താൽ നമ്മുടെ നിഗമനം എന്താണ്? There are different types of soils around us, both acidic and base. ആസിഡ് സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ പലതരത്തിലുള്ള മണ്ണ് നമ്മുടെ ചുറ്റും ഉണ്ട്. ഓക്കെ, പലതരം മണ്ണുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. ഇവയുടെ ആസിഡ് ഗുണവും ആൽക്കലി ഗുണവും പരിശോധിച്ച് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഗുണം ഉറപ്പാക്കിയാൽ കൃഷിക്ക് അനുയോജ്യം ആക്കാവുന്നതാണ്. ആസിഡും ആൽക്കലിയും എങ്ങനെ തിരിച്ചറിയാമെന്ന് നാം മനസ്സിലാക്കിയല്ലോ. ഇവ രണ്ടും കൂടിക്കലർന്നാലോ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഊഹം രേഖപ്പെടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹം ഉണ്ടെങ്കിൽ അത് എഴുതാം. ഞാനനുസരിച്ച് നിർവീര്യമാകും, ന്യൂട്രലൈസ് ആകുമെന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് പരീക്ഷിച്ചാലോ. ആവശ്യമായ സാധനങ്ങൾ ഏതെല്ലാം? ആസിഡ് എന്ന വിനാഗിരിയാണ് യൂസ് ചെയ്തത്. ആൽക്കലിക്ക് ചുണ്ണാമ്പ് ജലത്തിൽ കലക്കിയ ശേഷം തെളിയിച്ചെടുത്ത ചുണ്ണാമ്പ് വെള്ളം. സൂചകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, അതായത് ഈ ഒരു ലിറ്റ്മസിന്റെ സ്ഥാനത്ത് യൂസ് ചെയ്തത് മഞ്ഞൾപ്പൊടിയാണ്. എന്റെ ചില്ല് ഗ്ലാസ് മൂന്നെണ്ണം ജലം. ഇനി പരീക്ഷണം ചെയ്താലോ? മൂന്ന് ഗ്ലാസ്സിലും വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് അതിനുശേഷം ആദ്യത്തേതിൽ ശുദ്ധജലം മഞ്ഞൾപ്പൊടിയിലിട്ട് എന്താവും? ഒരു വ്യത്യാസം, ഒന്നുള്ള വ്യത്യാസം ഉണ്ടാവില്ല, മഞ്ഞ തന്നെയായിരിക്കും. രണ്ടാമത്തേതിൽ വിനാഗിരി. ഓൾറെഡി മഞ്ഞൾ ആസിഡാണ് നമ്മൾ പറഞ്ഞു, അപ്പൊ വിനാഗിരി ആസിഡാണ്. ആസിഡ് ആസിഡ് ചേർന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതും മഞ്ഞ നിറം തന്നെയായിരിക്കും. മൂന്നാമത്തേതിൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, അത് ആൽക്കലിയാണ് അല്ലെ. അപ്പൊ ഈ മഞ്ഞൾപ്പൊടി അത് അസിഡിക് ഇൻ നേച്ചറാണ്. അപ്പൊ അതിൽ നമ്മൾ ഇടുമ്പോ എന്താ സംഭവിക്കുക? ആൽക്കലി ഇടുമ്പോ ചുവന്ന നിറമായിട്ട് മാറും. അപ്പൊ അത് നമ്മൾ അവിടെ രേഖപ്പെടുത്തി വെച്ചു. ആൽക്കലി ഒഴിച്ച ഗ്ലാസ്സിൽ മാത്രം ചുവപ്പ് നിറം ഉണ്ടാകുന്നു. ആസിഡിലും ശുദ്ധജലത്തിലും മഞ്ഞളിന് നിറമാറ്റമില്ല, ആൽക്കലിയിൽ നിറം മാറുന്നു. ഇനി ആൽക്കലി ഉണ്ടായിരുന്ന മൂന്നാമത്തെ ഗ്ലാസ്സിൽ കുറേശ്ശിയായി വിനഗിരി ഒഴിച്ചു നോക്കൂ, നിറം മാറ്റം നിരീക്ഷിക്കൂ. ഇത് സൂചിപ്പിക്കുന്നത് എന്ത് രേഖപ്പെടുത്തുക?
അപ്പൊ നമ്മള് ആൽക്കലി ഒഴിച്ചതില് വിനാഗിരി ഒഴിക്കുന്ന എന്താ, വിനാഗിരി ആസിഡ് ആണ്. ആൽക്കലി ഒഴിച്ചതില് കുറേശ്ശെ ആസിഡ് ഒഴിച്ചു. അപ്പൊ ഒരു ലെവൽ എത്തുമ്പോ എന്താവും, ചുവപ്പ് മഞ്ഞയായി മാറും. റെഡ് കൺവേർട്ട് ഇൻ ടു യെല്ലോ. യെല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുണ്ടായിരുന്ന നിറം, അതായത് നിറമാറ്റം ഒന്നും ഉണ്ടാവുന്നില്ല, ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതെന്താ, മൊത്തമായിട്ട് അവ നിർവീര്യമാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ നിർവീര്യീകരണത്തിന് ഒരു നിർവചനം രൂപീകരിച്ചാലോ, നമ്മുടെ പാഠപുസ്തകം നോക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മലയാളം മീഡിയത്തിൽ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയിട്ടൊന്ന് എഴുതി വെച്ചാൽ മതി. നിർവീര്യീകരണം, ന്യൂട്രലൈസേഷൻ, ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടി ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ചെലവും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനമാണ് നിർവീര്യീകരണം. ആസിഡ് പ്ലസ് ആൽക്കലി സമം ലവണം പ്ലസ് ജലം. ഓക്കെ, അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.